ഇന്ന് പുതുവത്സര ദിനമായിട്ട് വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഹെയർ കെയർ ഷാംപൂ ആണ്, മോക്ഷ് എന്നാണ് ഈ ഒരു ഷാംപൂവിൻ്റെ പേര്. ഇത് അൽ അർജുൻ നാച്ചുറൽ ഹെർബലിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഒന്ന് പരിചയപ്പെടുത്തുക, ഇതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ്, ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് വിശദീകരിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം, പുതുവത്സരത്തിൻ്റെ ഈ ഒരു ദിവസത്തിൽ നമുക്കറിയാം 2021 കഴിഞ്ഞ് 2022 പ്രവേശിച്ചപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഒരു സന്തോഷമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? കാരണം 2021 കാലമെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടിയ ഒരു വർഷമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് യാത്രയൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ കച്ചവട മേഖലകളിലും അതുപോലെ വാക്സിനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൽ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടമൊക്കെ നമുക്ക് എടുക്കാനും ഒക്കെ സാധിച്ച ഒരുപാട് ആശ്വാസകരമായിട്ടുള്ള വാർത്തകളും അനുഭവങ്ങളും ഉള്ള ഒരു വർഷമായിരുന്നു 2021. 2022 പ്രവേശിച്ചപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന അത്രയും ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വർഷം തന്നെ ആകട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്, ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു വർഷത്തിൻ്റെ പ്രാധാന്യം, ആ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കിങ്ങനെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ആവശ്യക്കാരായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെയർ കോംബോ, നിങ്ങൾക്ക് പരിചയമുള്ള പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഹെയർ കോംബോ. ഈ ഒരു ഹെയർ കോംബോ നമ്മൾ പരിചയപ്പെടുത്തിയപ്പോഴും ഒരുപാട് ആളുകൾ, എത്രയോ 10,000 ആളുകൾ ഈ പ്രോഡക്റ്റിനെ സ്വീകരിച്ച് കഴിഞ്ഞു, രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു, നല്ല നല്ല റിസൾട്ടുകൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും എടുത്തു ചോദിച്ചൊരു കാര്യം, നിങ്ങളുടെ ഷാംപു എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. കാരണം പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ എണ്ണ അംശം നമുക്കിങ്ങനെ തലയിൽ തങ്ങി നിൽക്കുമ്പോൾ അത് നമുക്ക് തല കോമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കോതി ഒതുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു എണ്ണയുടെ അംശം ഇങ്ങനെ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡാൻഡ്രഫ്, താരനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പൊടി പൊടിയായിട്ട് തലയിലേക്ക് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെയറിൻ്റെ ഈ ഒരു കോംബോ, ആ ഒരു പാക്ക്, നമുക്കറിയാം നമുക്ക് ഇതിൽ രണ്ട് ഐറ്റംസാണ് ഉണ്ടാവുക, ഒരു ഓയിലും ഒരു പൗഡറും. അപ്പോൾ ഈ പൗഡർ ഉപയോഗിച്ചിട്ട് കഴുകി കളയുമ്പോൾ ഏത് ഷാംപൂ ആണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അപ്പം ഇതേപോലെയുള്ള നമ്മുടെ ആ ഒരു പൊടി വെള്ളത്തിൽ കലക്കി പേസ്റ്റാക്കി തലയിൽ പുരട്ടി നമ്മൾ 1 മണിക്കൂർ ഇരുന്നിട്ടാണ് നമ്മൾ കഴുകി കളയുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഷാംപൂ ഉപയോഗിച്ച് നമുക്കത് കഴുകി കളയാം. ഈ ഷാംപൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിടകൾക്കിടയിലുള്ള അഴുക്കുകളെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ താരൻ, അതുപോലെ തന്നെ പേൻ, ഈരും പേനും ഉണ്ട്. ഇപ്പം ഈരെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പേന് തൊട്ട് മുന്നേ ആയിട്ട് കണ്ടുവരുന്ന മുട്ടയാണ് ആ എഗ്ഗ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാനും ഈ ഒരു ഷാംപൂ വളരെയധികം ഫലപ്രദമാണ്. കാരണം അത്രയും ചേരുവകൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളൊരു ഹെർബൽ ഷാംപൂ ആണ് മോക്ഷ് എന്ന് പറയുന്ന ഈ ഒരു ഷാംപൂ. അപ്പോൾ ഈ ഒരു വർഷത്തിൽ തുടക്കത്തിൽ ഫസ്റ്റ് ഡേ തന്നെ ഞാനിത് സന്തോഷത്തോടു കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ നമ്മുടെ ഹെയർ കോംബോ സ്വീകരിച്ച പോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഷാംപൂവും ഇരു കൈ നീട്ടി സ്വീകരിക്കണം. അപ്പം ഈ ഒരു ദിവസത്തിൽ ഫസ്റ്റ് ഡേ തന്നെ അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്താൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടായത്. ഇനി ഇതിൻ്റെ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ, സാധാരണ പലപ്പോഴും നമുക്കറിയാം നമ്മൾ തലയിൽ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കാറുണ്ട്. സോപ്പ് പല തരത്തിലാണ്. അപ്പോൾ ഇതിൽ കണ്ടൻറ്റ് അറിയാം, കെമിക്കൽ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ നിൽക്കുന്ന കെട്ടി നിൽക്കുന്ന അഴുക്കുകളൊക്കെ അത് തുടച്ചു നീക്കാൻ ഈ സോപ്പ് കൊണ്ട് സഹായിക്കാറുണ്ട്. എന്നാൽ ആ സോപ്പ് നമ്മൾ കൂടുതലായിട്ട് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഡ്രൈനസ് വർദ്ധിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ മുടികൾക്ക് ഉള്ള ആ കളർ പോലും ഒന്ന് ഫെയ്ഡായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം കറുത്ത നിറത്തിൽ വരുന്ന കളറുകൾ നര വർദ്ധിക്കാനൊക്കെ ഈ പറഞ്ഞ പോലെ കെമിക്കലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ സാധ്യത കൂടുന്നുണ്ട്. അപ്പോൾ ആ അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണയുടെ അംശം കുറയ്ക്കാനും ആ ഈരും പേനും എല്ലാം കുറച്ച് ഡാൻഡ്രഫ് എല്ലാം കുറയ്ക്കാൻ ഇത് വളരെ മൈൽഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഒരു ഷാംപൂ ആണ്. എപ്പോഴും നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കോംബ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, എണ്ണ തേച്ചിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ നിന്നാണ് കുളിക്കുന്നത്. ആ കുളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഷാംപൂ ഉപയോഗിച്ച് തന്നെ കുളിക്കണം. ചെറിയ അളവിൽ മാത്രമേ ഷാംപൂ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു കാരണം വെച്ചാലും കൂടുതലായിട്ട് നമ്മൾ ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഓപ്പൺ ചെയ്യണം. ഒരു ഗ്രീൻ ടച്ച് വരുന്ന കളറാണ് ഷാംപൂവിനുള്ളത്, ഗ്രീൻ ടച്ചാണ്. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ചെറിയ ഒരു ജസ്റ്റ് ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോട്ടിലിൻ്റെ അകത്തായിട്ട് തന്നെ ഒരു ക്ലോസ് ചെയ്ത് വയ്ക്കുന്ന ഒരു ചെറിയ നോബ് പോലെയുള്ള ഒരു ഓപ്പണമുണ്ട്. അപ്പോൾ ഇതാണ്, ശ്രദ്ധിച്ചോളൂ. വളരെ നല്ല പിന്നെ ഒരു പ്രത്യേകതര സ്മെല്ലാണ്, അധികമായിട്ട് കുത്തലുള്ള സ്മെല്ലല്ല. ചില
ഐറ്റംസൊക്കെ നമ്മൾ ഷാമ്പൂ ഒക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓവറായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് വരും, അങ്ങനെയല്ല, ഇത് വളരെ ലൈറ്റായിട്ടുള്ള സ്മെല്ലാണ്. ഇപ്പോൾ നമ്മൾ പുരട്ടി കഴിഞ്ഞാൽ മുടിക്ക് ആ ഒരു സ്മെല്ല് തന്നെ നിലനിൽക്കും. അപ്പോൾ ഈ ഷാമ്പൂ ഇപ്പോൾ കേരളത്തിൽ അവൈലബിളാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നിങ്ങൾക്ക് ഈ കോംബോ കിട്ടുന്ന പോലെ തന്നെ ഷാമ്പൂ ഓർഡർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ അതിനുള്ള കോൺടാക്റ്റ് നമ്പർ കൂടി താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷാമ്പൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈരും പേനും അതുപോലെ തന്നെ ഡാൻഡ്രഫും അഴുക്കുമൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം താടി വളർത്തുന്ന ആൾക്കാർ പൊതുവേ താടിക്കുള്ളിൽ ഈ താരനൊക്കെ വന്നിട്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ താരനൊക്കെ മാറ്റിയെടുക്കാനും അഴുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഷാമ്പൂ നന്നായിട്ട് ഉപയോഗിക്കാം. നല്ല ഗന്ധമുള്ള സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ് ഈ മോക്ഷ് എന്ന് പറയുന്ന ഈ ഒരു ഷാമ്പൂ. തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടി സ്വീകരിക്കണം. ഈ ഒരു വർഷത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഇനിയും നമ്മുടെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ, ഹെർബലായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങളുടെ സഹകരണം വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പുതുവത്സര ദിനത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ഒരു വർഷമായിരിക്കട്ടെ 2022. നമുക്ക് 2019 2020 ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമായിരുന്നു. എന്നാൽ 2021 കടന്നപ്പോൾ ഒരു ആശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അതിലേറെ കൂടുതൽ ആശ്വാസവും സൗഭാഗ്യങ്ങളും ഒക്കെ നമുക്ക് സമാധാനമൊക്കെ ഉണ്ടാവട്ടെ 2022 എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.